ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന പോലത്തെ ചെടിച്ചട്ടി എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാമെന്നുള്ളതാണ്. ഇതിൻ്റെ തൊട്ടുപുറത്തായി കാണുന്ന ഈ ചെറിയ മോഡലുകളെല്ലാം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സിമെൻറ്റ് ബോട്ടിൽ ചാന്ത് തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഈ ചാനലിൽ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമ്മൾ ആദ്യം തയ്യാറാക്കിയ മോഡലിനെക്കാട്ടി വളരെ എളുപ്പത്തിൽ സമയം ലാഭിച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സിമെൻറ്റ് ബോട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ചെടിച്ചട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ രണ്ട് ചെടിച്ചട്ടികളാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. വലിയ ചട്ടിക്കകത്തേക്ക് ഇറക്കി വെക്കാൻ പാകത്തിനുള്ളതായിരിക്കണം നമ്മൾ എടുക്കുന്ന ചെറിയ ചട്ടിയും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ചെറിയ ചട്ടിക്ക് ഹൈറ്റ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ ചട്ടിയുടെ അടിവശത്തായിട്ട് കുറച്ച് കൂടുതൽ ചാന്തിട്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സിമെന്റ് ബോട്ടിന്റെ അടിവശത്തെ കനം കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ ഉൾവശത്ത് വെക്കാൻ എടുത്തിരിക്കുന്ന ചെടിച്ചട്ടിയുടെ സൈസിന് അനുസരിച്ചായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചെടിച്ചട്ടിയുടെ വെയിറ്റും സൈസും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അച്ചായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക് പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഈ വലിയ ചെടിച്ചട്ടിയുടെ അകത്തും ചെറിയ ചെടിച്ചട്ടിയുടെ പുറത്തും ഓയിൽ പുരട്ടി കൊടുക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് പോട്ടുകൾ സിമെന്റ് ബോട്ടിൽ നിന്നും പെട്ടെന്ന് വിട്ടുപോരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ പുരട്ടി കൊടുക്കുന്നത്. രണ്ട് ചെടിച്ചട്ടിയിലും ഈ കാണിക്കുന്ന പോലെ തന്നെ ഓയിൽ പുരട്ടി എടുക്കുക. അത് കഴിഞ്ഞ് ഇതുപോലൊരു ചട്ടിയിലേക്ക് 7 ചിരട്ട മണലും 4 ചിരട്ട സിമെന്റുമാണ് എടുക്കുന്നത്. അതിനുശേഷം മണലും സിമെന്റും കൂടി ഈ കാണിക്കുന്ന പോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് 2 ചിരട്ട മണലും 1 ചിരട്ട സിമെന്റുമാണ് എടുക്കേണ്ടത്. ഇങ്ങനെ മറ്റൊരു പാത്രത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ചെടിച്ചെടിയുടെ അടിവശത്തേക്കുള്ള ചാന്ത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഇതിൽ കാണിക്കുന്ന പോലെ അധികം വെള്ളം കൂടാതെ പൊടിപ്പരുവത്തിന് വേണം തയ്യാറാക്കി എടുക്കേണ്ടത്. വെള്ളം ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ കുറേശ്ശെ മാത്രം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുക. ആവശ്യമെങ്കിൽ വെള്ളം കുറേശ്ശെ തളിച്ചു കൊടുത്ത് മാത്രം മിക്സ് ചെയ്ത് എടുക്കുക. കയ്യിലെടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ പൊടിച്ചന്ത് തയ്യാറായി വരേണ്ടത്. അതിനുശേഷം ഈ ചട്ടിയിലെ മിക്സ് നമുക്ക് ലൂസ് പരുവത്തിന് വേണം മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ വെള്ളമൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ചാന്ത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇതുപോലൊരു പാത്രത്തിലേക്ക് സിമെന്റ് പൊടി മാത്രം ഇട്ട് നമുക്ക് ഗ്രൗട്ട് കലക്കി എടുക്കേണ്ടതുണ്ട്. ചെടിച്ചട്ടിയുടെ പുറം ഭാഗത്തൊരു ഫിനിഷിംഗ് കോട്ടിംഗ് ലെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഗ്രൗട്ട് തയ്യാറാക്കി എടുക്കുന്നത്. സിമെന്റ് പൊടിയിൽ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് ഈ കാണിക്കുന്ന പോലെ ഗ്രൗട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രൗട്ടും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത ഗ്രൗട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് പോട്ടിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പോട്ടിലേക്ക് മുഴുവനായിട്ട് ഗ്രൗട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഗ്രൗട്ട് ഒരുപോലെ പിടിക്കുന്നതാണ്. വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ പോട്ട് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്.
കൊണ്ട് ഈ കാണിക്കുന്ന പോലെ തന്നെ എല്ലാ വശങ്ങളിലും തട്ടിക്കൊടുക്കുക. ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ ചെടിച്ചട്ടി പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നും വിട്ടു വരുന്നതാണ്. അത് കഴിഞ്ഞ് ഈ കാണിക്കുന്ന പോലെ തന്നെ പയ്യെ പ്ലാസ്റ്റിക് ബോട്ട് ഉയർത്തി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സിമെന്റ് ബോട്ട് നല്ല രീതിയിൽ തന്നെ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഈ ഒരു സിമെന്റ് ബോട്ട് നമുക്ക് 2 ദിവസത്തേക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് വെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സിമെന്റ് ബോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതിനുശേഷം വൈറ്റ് സിമെന്റ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് അടിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.